படத்துக்கு வேண்டாம் அடுத்து எல்லாரும் காணவில்ல. കൈ കഴുകുന്നതല്ലേ പ്രധാന വർത്തക്കൾ. ആധുനിക മനുഷ്യന് ഇതിന് ശരിയായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ഇതിന് കാരണമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കാൻ പ്രാധാന്യം നൽകാൻ സാധിച്ചിട്ടുണ്ടോ? പക്ഷെ എന്നിരുന്നാലും അവിടെയും പ്രകൃതിയെ ഈ ഒരു വാക്യം മുന്നോട്ട് വെച്ചത് ആഗോള താപനം ഇല്ല എന്നല്ല, പക്ഷേ അതിനുശേഷം വളരെ വൃക്ഷവൽക്കരണത്തിന് അതിപ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. സാമൂഹ്യപരവൽക്കരണ വിഭാഗത്തിൽ കിട്ടിയ അവാർഡിൽ ഏറ്റവും പ്രധാനം യു എൻ ഇന്ത്യയിൽ ഏറ്റവും വിലമതിക്കപ്പെടുന്ന പ്രകൃതി അവാർഡുകളിൽ അതുപോലെ മറ്റനവധി അവാർഡുകൾ ഈ അവാർഡുകളാകുന്നുണ്ടെന്ന് പലരുടെ മനസ്സിലും കടന്നു വരുന്ന ഒരു ചോദ്യവും കൂടിയാണ്. സർക്കാരിൻ്റെ മറ്റ് സന്നദ്ധ സംഘടനകളുടെയും എല്ലാം ഒത്തിരിയേറെ പണവും സമയവും എല്ലാം നമ്മൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്നു, പക്ഷെ അതുകൊണ്ട് വേണ്ടത്ര ഗുണം ഉണ്ടാകുന്നുണ്ടെന്ന് പല ഭാഗങ്ങളിൽ നിന്നുള്ളൊരു ചോദ്യം ഉയരുന്നതാണ്. പണ്ടുകാലങ്ങളിൽ പ്രകൃതിയോട് ഒത്തിണങ്ങി ജീവിച്ചിരുന്ന മനുഷ്യർ പിന്നീട് സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയൊക്കെ ലോകത്തിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് പ്രകൃതി നമുക്ക് നല്ല മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഉദാഹരണമായിട്ട് കണ്ടൽ വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക, അല്ലെങ്കിൽ വനവൽക്കരണം നടത്തുക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന CFC പോലെയുള്ള വാതകങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുക, ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. എത്ര പറഞ്ഞു തന്നാലും നമ്മൾ ചില സമയത്ത് അത് കേൾക്കില്ല. അങ്ങനെ കേൾക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ദുരന്തങ്ങളായിട്ടും മാറവ്യാധികളായിട്ടും പകർച്ചവ്യാധികളായിട്ടും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് പലതും കടന്നു വരുന്നത്. അങ്ങനെയെങ്കിലും നമ്മൾ പഠിക്കട്ടെ എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വനവൽക്കരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമൂഹ്യ വനവൽക്കരണം എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ വലിയ ഒരു ഭാഗമായിട്ട് കടന്നു വരുന്ന ഒന്നാണ്. ചെറിയ കുട്ടികളിലേക്ക്, പുതിയ തലമുറയിലേക്ക് വനവൽക്കരണത്തിൻ്റെ പ്രാധാന്യവും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു പ്രാധാന്യവും പകർന്നു നൽകുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടെ നമ്മൾ ഈ വനവൽക്കരണം